ചെറിയ ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സമരഭീഷണി. സാങ്കേതിക വിദഗ്ധരുടെ ശമ്പളം ഫെഫ്ക ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് സിനിമാ ചിത്രീകരണം നിർത്തിവെക്കുമെന്ന മുന്നറിയിപ്പുമായി നിർമ്മാതാക്കൾ രംഗത്തെത്തി. എന്നാൽ ന്യായമായ വർധന മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും നിലപാടിൽ മാറ്റമില്ലെന്ന് ഫെഫ്കയും തിരിച്ചടിച്ചു. നിലവിലുള്ള വേതന കരാർ കഴിഞ്ഞ സെപ്റ്റംബറിൽ അവസാനിച്ചിരുന്നു. ഇതിനുശേഷം സാങ്കേതിക വിദഗ്ധരുടെ സംഘടനയായ ഫെഫ്കയും നിർമ്മാതാക്കളുടെ അസോസിയേഷനും തമ്മിൽ നിരവധി ചർച്ചകൾ നടന്നെങ്കിലും ഒത്തുതീർപ്പിലെത്താനായില്ല. ഇതോടെ ഫെഫ്ക ഏകപക്ഷീയമായി 33% കണ്ട് വേതനം വർദ്ധിപ്പിച്ചു. മാത്രമല്ല, ഇപ്പോൾ നിർമ്മാണം നടന്നുവരുന്ന സിനിമകളുടെ നിർമ്മാതാക്കളിൽ നിന്നും ഈ തുക ബലമായി പിടിച്ചുവാങ്ങുകയും ചെയ്തെന്ന് നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ആരോപിക്കുന്നു. ഈ അധിക വേതനം തിരിച്ചു നൽകാതെ ഇനി ഷൂട്ടിങ്ങുമായി മുന്നോട്ട് പോകണ്ടെന്ന് കൊച്ചിയിൽ ചേർന്ന നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും തിയേറ്റർ ഉടമകളുടെയും സംയുക്ത ജനറൽ ബോർഡ് യോഗം തീരുമാനിച്ചു. 10% വേതന വർധന അംഗീകരിക്കില്ലെന്നാണ് നിർമ്മാതാക്കളുടെ നിലപാട്. ഇനി ചർച്ചകൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ 33% എന്നുള്ള സാധനം ഒരു ശതമാനം അവർ കട്ട് ചെയ്തിട്ടുണ്ട്. അത് അതിന് ആ പൈസ തിരിച്ച് പ്രൊഡ്യൂസറിന് കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു ചർച്ചയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നാണ് ഇന്നത്തെ നമ്മുടെ ജനറൽ ബോഡിയുടെ ഡിസിഷൻ. എന്നാൽ ന്യായമായ വർധന മാത്രമാണ് ആവശ്യപ്പെട്ടതെന്നും നിലപാടിൽ മാറ്റമില്ലെന്നും ഫെഫ്കയും തിരിച്ചടിച്ചു. ദിവസവേതനം വാങ്ങുന്ന 125 തൊഴിലാളികൾക്കായി മാസം 4 ലക്ഷം രൂപ മാത്രമാണ് അധിക വർധന ഉണ്ടാകുന്നതെന്നും ശരാശരി 8 കോടി രൂപ ബജറ്റുള്ള ഒരു സിനിമ നിർമ്മാണത്തിൽ ഇത് വലിയ ബാധ്യതയല്ലെന്നും ഫെഫ്ക പറയുന്നു. ഞങ്ങൾ ഇപ്പോൾ വാങ്ങിക്കുന്നു എന്നവർ പറയുന്നില്ലേ, അത് 30 ദിവസത്തേക്ക് 4,00,000 രൂപയാണ് വർധനവ് വരുന്നത്. അപ്പൊ അവർ പറയുന്ന തുക 20% എന്ന് പറയുന്നതായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കേവലം 1,50,000 രൂപയുടെ ഡിഫറൻസ് ആണ്. ഈ 1,50,000 രൂപയ്ക്ക് വേണ്ടിയാണോ വ്യവസായം സ്തംഭിപ്പിക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇരു സംഘടനകളും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതോടെ സിനിമാരംഗം നിശ്ചലമാകുന്ന അവസ്ഥയിലേക്കാവും കാര്യങ്ങളെത്തുക. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.